ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി മത്സരം. ജംഷഡ്പൂർ എഫ് സി തോൽപ്പിച്ച ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടെ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കളി ബംഗളൂരു എഫ് സിക്ക് എതിരെയാകുമ്പോഴും അവിടെ ജിങ്ക കളിക്കുമ്പോഴും തീർച്ചയായും മത്സരം കനക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. ജിങ്കൻ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് എക്സ് പ്ലെയർ ഓരോ തവണ ബോൾ തൊടുമ്പോഴും അതുപോലെ അദ്ദേഹം പ്രാക്ടീസിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോഴും ആരാധകർ സൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ ചെറിയ വാക്കുകളും അവർ പറയുന്നുണ്ടായിരുന്നു. എന്റെ കളി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ പറയട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ ഒരു ഡീപ് പ്രഷർ തന്നെയായിരുന്നു ബംഗളൂരു എഫ് സി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫ് മൊത്തം തന്നെ നമുക്ക് ആ പ്രഷർ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. നെതർലൻഡ് അർജന്റീന മത്സരത്തിന് ശേഷം ഇന്നത്തെ ഈ റഫറിംഗ് ഒന്നും കൊള്ളൂല, ഇതിനേക്കാൾ ഐ എസ് എൽ റഫറീസ് എന്ന് പറഞ്ഞായിരുന്നു ഇന്നത്തെ മത്സരം കാണാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടേണ്ടതായ കുറേ ഫോളുകൾ റഫറി കൊടുത്തിട്ടുമില്ലായിരുന്നു. അതുപോലെ ബംഗളൂരു എഫ് സിക്ക് അർഹിക്കാത്ത കുറേ ഫോളുകൾ അവർക്ക് കിട്ടിയിട്ടുമുണ്ടായിരുന്നു. കോൺസിക്യൂട്ടീവായി 5 മത്സരത്തിൽ ഗോളടിക്കുന്ന താരമായി നമ്മുടെ ഡിമിയേട്ടൻ മാറിയിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ 8 മത്സരത്തിൽ കാത്തിനു ശേഷം സുനിൽ ഛേത്രി ഒരു ഗോളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹാപ്പിയായി. എല്ലാ കളിയിലെ പോലെ തന്നെ മാക്സിമം ബോൾ വെച്ച് വിങ്ങിലൂടെ ക്രോസ് കൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നീണ്ട ഒരു മാസത്തിന് ശേഷം സ്റ്റേഡിയത്തിലേക്ക് വന്ന നമ്മുടെ കോച്ചിനും പ്ലെയേഴ്സിനും നല്ലൊരു സ്വീകരണം തന്നെ നമ്മുടെ ഫാൻസ് കൊടുത്തിട്ടുമുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഫൈനൽ റിസൾട്ട് മാറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആ മത്സരം തന്നെയാണിത്. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കണക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.